നമസ്കാരം. ഇൻസിയ കോഴ്സിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം തേർഡ് സെമസ്റ്ററിലെ അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതിനകത്ത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ഓരോ മൊഡ്യൂൾസിൽ നിന്നും ചോദിക്കാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ബ്രാഞ്ച് അക്കൗണ്ടിങ് എന്ന മൊഡ്യൂളാണ്. അപ്പം ബ്രാഞ്ച് അക്കൗണ്ടിങ് എന്ന മൊഡ്യൂളിൽ നിന്നും എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്ന് പറയാം. അതിനു മുന്നേ പറയാനുള്ളത്, വീഡിയോസ് കണ്ട് ഇഷ്ടമാവുകയാണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടി ഒന്ന് ജോയിൻ ആവുക. അപ്പം നമുക്കിനി എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ബ്രാഞ്ച് അക്കൗണ്ടിൽ നിന്നും ഒരു മാർക്കിന് അല്ലെങ്കിൽ രണ്ട് മാർക്കിന് ചോദിക്കാൻ പറ്റുന്നത് എന്താണ് ബ്രാഞ്ച് എന്നുള്ളത് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് ഡെഫിനിഷനും തന്നിട്ടുണ്ട്. ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 ഒരു ഡെഫിനിഷനും തന്നിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. പിന്നെ രണ്ട് മാർക്കിന് ചോദിക്കാൻ പറ്റുന്നത് ടൈപ്സ് ഓഫ് ബ്രാഞ്ച്. അപ്പോൾ എന്താണ് ഡിപ്പെൻഡൻ്റ് ബ്രാഞ്ച്, എന്താണ് ഇൻഡിപ്പെൻഡൻ്റ് ബ്രാഞ്ച്, എന്താണ് ഫോറിൻ ബ്രാഞ്ച്, ഇതെല്ലാം രണ്ട് മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം വലിയ തിയറി ആയിട്ട് വലിയ കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല, പ്രോബ്ലം ആണ് ഇതിനകത്ത് ഉള്ളത്. പിന്നെ നമുക്ക് നാല് മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ബ്രാഞ്ചസും ഡിപ്പാർട്ട്മെൻറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ് നാല് മാർക്കിന് ചോദിക്കാം. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ്, അതല്ലെങ്കിൽ പർപ്പസ്, അതല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ്, ഇത്രയും കാര്യങ്ങൾ ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൻ്റെ ഇത്രയും കാര്യങ്ങൾ ചോദിച്ചാലും സെയിം പോയിൻ്റ് തന്നെയാണ് എഴുതേണ്ടത്, ടെക്സ്റ്റിൽ കിടപ്പുണ്ട്. പിന്നെ ഫീച്ചേഴ്സ്, ഇതൊക്കെയാണ് നാല് മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. കൂടുതലും ചോദിക്കുന്നത് ഡിഫറൻസസ് ആണ്, ഡിഫറൻസസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാം. പിന്നെ ഇതിനകത്ത് നമുക്ക് പല മെത്തേഡുകളാണുള്ളത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞാലും പല ടൈപ്പ് ബ്രാഞ്ച് ഉണ്ടെന്ന്, മൂന്ന് ടൈപ്പ് ബ്രാഞ്ചാണുള്ളത്. ഏതൊക്കെയാണ്? ഡിപ്പെൻഡൻ്റ് ബ്രാഞ്ച്, ഇൻഡിപ്പെൻഡൻ്റ് ബ്രാഞ്ച്, ഫോറിൻ ബ്രാഞ്ച്. അപ്പോൾ അതിൽ ഓരോ ബ്രാഞ്ചും എങ്ങനെയാണ് അവരുടെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു മൊഡ്യൂളിൽ പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഡിപ്പെൻഡൻ്റ് ബ്രാഞ്ചസ് എങ്ങനെയാണ് അവരുടെ അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നാണ്. അത് മൊത്തം നാല് മെത്തേഡാണ്. അതായത് ഡെപ്റ്റേഴ്സ് സിസ്റ്റം, സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം, ഫൈനൽ അക്കൗണ്ട് സിസ്റ്റം, ദെൻ ഹോൾസെയിൽ ബ്രാഞ്ച് സിസ്റ്റം. അങ്ങനെ നാല് മെത്തേഡാണ് ഉള്ളത്. അപ്പോൾ ഈ നാല് മെത്തേഡുകളാണ് നമുക്ക് ഈ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റമാണ്. കാരണം സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം എസ്എയ്ക്ക് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. ചോദിക്കും എന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ അതിനകത്ത് ഒരുപാട് അക്കൗണ്ടുകളുണ്ട്, ഒരുപാട് അക്കൗണ്ടുകളുള്ളൊരു പ്രോബ്ലമാണ്. അപ്പം എന്താണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതായത് നമ്മളതിനകത്ത് ബ്രാഞ്ച് സ്റ്റോക്ക്, ബ്രാഞ്ച് ഡെപ്റ്റർ, ബ്രാഞ്ച് എക്സ്പെൻസ്, അതുപോലെ തന്നെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ്, ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൂടി ഇത്രയും അക്കൗണ്ടുകൾ വരയ്ക്കണം. അപ്പോൾ ബാക്കിയുള്ള മെത്തേഡുകളൊന്നും അധികമായിട്ട് ചോദിച്ചില്ലെങ്കിൽ പോലും ഈ ഒരു മെത്തേഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ളതെന്നൊക്കെ നമ്മുടെ കൺസൈൻമെൻറ്റിലെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ബാക്കിയുള്ളതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് ക്യാഷിന് വിറ്റാൽ എങ്ങനെയാണ്, ക്രെഡിറ്റിന് വിറ്റാൽ എങ്ങനെയാണ്, ക്യാഷിനും ക്രെഡിറ്റിനും വിറ്റാൽ എങ്ങനെയാണെന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഇൻവോയ്സ് പ്രൈസിൻ്റെ, അതൊക്കെ നമ്മൾ കൺസൈൻമെൻറ്റിൽ പഠിച്ച കാര്യങ്ങളാണ് ഇൻവോയ്സ് പ്രൈസ്. അപ്പോൾ അത് കൂടുതൽ നമുക്ക് കൺസൈൻമെൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കത് എളുപ്പമാണ്. പക്ഷേ ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ട എന്താണ്, രണ്ടാമത്തെ മെത്തേഡായ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റമാണ്. അത് പുതിയൊരു ടൈപ്പാണ്, നമ്മളിതിന് പഠിച്ചിട്ടുള്ളതല്ല. അപ്പോൾ ആ മെത്തേഡ് അതിനകത്ത് ഒരുപാട് അക്കൗണ്ട് വരയ്ക്കണം. അപ്പോൾ ഓരോ അക്കൗണ്ടിനകത്ത് ഏതെല്ലാം ട്രാൻസാക്ഷൻസ് വരും എന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു മെത്തേഡ് പഠിക്കാൻ പറ്റുള്ളൂ. അതാണ് എസ്എയ്ക്ക് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. പിന്നെ ഫൈനൽ അക്കൗണ്ട്സ് മെത്തേഡ്, ഫൈനൽ അക്കൗണ്ട്സ് മെത്തേഡൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. പിന്നെ ഉള്ളത് ഇൻഡിപ്പെൻഡൻ്റ് ബ്രാഞ്ചസ് എന്താണ് എന്നുള്ളതാണ്. അതെല്ലാം വലിയ രീതിയിൽ, പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്, എന്താണ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റും എന്താണ് ക്യാഷ് ഇൻ ട്രാൻസിറ്റ് എന്നുള്ളത് തന്നിട്ടുണ്ട്. അതെന്താണെന്നും അതുമായി റിലേറ്റ് ചെയ്യുന്ന ചെറിയൊരു ജേലണ്ടറിയും തന്നിട്ടുണ്ട്. അത് നമ്മൾ പഠിച്ചിരിക്കണം. അത് നാല് മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസസ് ഉള്ളതാണ്. ഗുഡ്സ് ഇൻ ട്രാൻസിറ്റും അതുപോലെ ക്യാഷ് ഇൻ ട്രാൻസിറ്റും ഒക്കെ രണ്ട് മാർക്കിന് എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ അതും അതിൻ്റെ ജേലണ്ടറിയും മറക്കാതെ പഠിക്കണം. പിന്നെ ഇതിനകത്ത് കൂടുതലായിട്ട് ഒന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. അപ്പം നിങ്ങൾ പഠിക്കേണ്ട എന്താണ്, മൂന്നാമത്തെ മെത്തേഡായ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റമാണ്. അതാണ് ഇതുവരെയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ച എസ്എയ്ക്ക് ചോദിക്കാൻ പറ്റിയ ഒരു മെത്തേഡും അത് തന്നെയാണ്.
പിന്നെ ഇതിനകത്ത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരുപാട് അക്കൗണ്ടുകളുണ്ട്. അപ്പോൾ ഓരോ അക്കൗണ്ട് എന്താണ് എന്ന് ടെക്സ്റ്റിൽ വിശദമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിയറിക്ക് ചോദിക്കുമ്പോൾ ഓരോ അക്കൗണ്ട് എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി, അതായത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻ്റ് അക്കൗണ്ട് എന്താണ്, എപ്പോഴാണ്, എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഇത്രയേ ഉള്ളൂ. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ആ ഓരോ ബ്രാഞ്ചിൻ്റെയും എന്താണ് പ്രോഫിറ്റ് എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നൊരു അക്കൗണ്ടാണ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻ്റ് അക്കൗണ്ട്. അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. പിന്നെ നമ്മുടെ എന്താണ് ഇതിനകത്ത് ഷോർട്ടേജ് ഇൻ സ്റ്റോക്ക് എന്താണ്, പിൽഫറേജ് ആൻഡ് തെഫ്റ്റ്, ലോസ് ബൈ ഫയർ ആക്സിഡൻറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓരോ ടേമായിട്ട് കിടപ്പുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. അപ്പം ഇതിനകത്ത് വലിയ തിയറി പോർഷനൊന്നും ഇല്ല. ഞാൻ പറഞ്ഞ ആ ഒരു പ്രോബ്ലം ആണ്, ആ ഒരു മെത്തേഡാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടും കിടക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കുക. പിന്നെ ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മാത്രം മതി. പിന്നെ നമ്മുടെ കൺസൈൻമെൻറ്റിലെ കാര്യങ്ങൾ തന്നെയാണ് കുറച്ചുകൂടി ഉള്ളത്, കാരണം ഇവിടെ ഇൻവോയ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൺസൈൻമെൻറ്റിനകത്ത് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത്രയും മാത്രമേ, പിന്നെ അങ്ങോട്ടുള്ള പോർഷൻസൊന്നും നമുക്ക് അധികമായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളല്ല. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് പറയാനായിട്ട് ഉള്ളൂ.